ഗൈസ് നമ്മൾ എറിയാൻ വേണ്ടി പോട്ടോ വിഷ്ണുവിടല്ലേ കളറിലായിട്ട് ഒരു മലയാളത്തിൽ പേരില്ലാത്തൊരു കളറാണ്ടായത് എന്റെ മെയിൻ പേര് വിഷ്ണു എന്നല്ലോ അധിക പേർക്ക് അറിയില്ല കാരണം അത് നല്ല പെട്ടെന്ന് മിസ്റ്റായി തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അന്തായി പിടിച്ച യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫ്രണ്ടിന്റെ ഒരു പറവന്റെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടുത്തെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കും. ഗൈസ്, അപ്പൊ നമ്മള് വിഷ്ണുവിന്റെ പ്രാവിന്റെ കൂട്ടിന്റെ അടുത്താണുള്ളത്. അപ്പൊ നമ്മള് ഓരോ പ്രാവിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണുള്ളത്? നമ്മൾ വിഷ്ണു ഒന്ന് തുറന്നത് കാണിച്ചു കൊടുക്കല്ലേ? സബ്സ്ക്രൈബേഴ്സ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഏതൊക്കെയാണ്, ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് വിഷ്ണുവിന്റെ? ഫാൻസി പ്രാവിന്. അപ്പൊ പറക്കണേനെ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഏതൊക്കെ പാറ്റേൺസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു ചെറുക്കൊക്കെ വെട്ടി ഇത് അവിടെ പറഞ്ഞതാ പ്രാവാണ്. അതെന്താ ലൈനേജ് മാറ്റാൻ വേണ്ടിട്ട് അങ്ങനെ കൊണ്ടുവന്നാണോ? അല്ല, ഞാൻ കുഞ്ഞുമാരെടുക്കാൻ വേണ്ടിട്ട്. ഫീമെയിൽ ആണ് പ്രാവ്. ഇത് ഇന്നലെ കൊണ്ടുവന്ന അടുത്ത പ്രാവനെന്ന് വെച്ചു. ആള് കുറച്ചൊരു അഗ്രസീവ് ആണ്. ഫീമെയിലല്ലേ? ആ ഓക്കെ. അടുത്ത പ്രാവാണ്. പിന്നെ ഇത് ഫാൻസി ആണല്ലോ. ഫാൻസി പ്രാവാണ്. മൂട്ടൊക്കെ ഇറങ്ങിയല്ലേ അടിപൊളിയായിട്ട്. നല്ല രസമുണ്ട് ഗൈസ്. പുള്ളി പുള്ളി ആയിട്ട് ബ്ലാക്കിന്റെ മുകളിലെ വൈറ്റ് പുള്ളി ആയിട്ട് നല്ല രസമുണ്ട്. ഇത് ഫീമെയിൽ അല്ലേ? ഇങ്ങനെ പുള്ളി തുവല് പോയിട്ട് പുതിയത്. പിന്നെ അടുത്ത വെറൈറ്റി ഏതാണ്? അടുത്ത് വിഷ്ണു ഇവിടെ പറപ്പിക്കുന്ന പ്രാക്കളൊന്ന് എത്ര മണിക്കൂർ ഏകദേശം വർക്കും ഇവിടെ? ഞാൻ മണിക്കൂർ ഏകദേശം ആക്കിയില്ല. ഞാൻ 3 മണിക്കൂർ, 2 മണിക്കൂർ ആക്കിയിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. ഒരു 3 മണിക്കൂർ വർക്കും ആവണം. ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാണേ ഡ്രൈവറൊക്കെ അങ്ങനെ കൊണ്ടുവരാം. ഇത് ഇവിടെ ഉണ്ടായ പ്രാവണം അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയാ. വീട്ടിൽ പുറത്തുനിന്ന് വാങ്ങിയാ. ഇതിവിടെ പറക്കണ അല്ല, ഇത് കുഞ്ഞുമാരെ കൊണ്ടുവന്നതാണ്. കുഞ്ഞുമാരെ കൊണ്ടുവന്ന പ്രാവാണ്. മെയിലോ ഫീമെയിലോ? മെയിലാണല്ലേ. അത് ഫീമെയിലാണ്. നമുക്കത് ഇതിനെ കുറച്ച് കഴിഞ്ഞിട്ട് പറപ്പിക്കാൻ പറ്റില്ല. ഓ, പറഞ്ഞു. അപ്പൊ ഗൈസ്, ദാ വിഷ്ണു നമുക്ക് വേണ്ടിട്ട് പറപ്പിക്കിട്ടോ. ആ സംഭവത്തിന്റെ വീഡിയോ എന്തായാലും നമുക്ക് കാണാൻ തന്നെ. ഇവർക്ക് വിഷ്ണു അങ്ങനെ സീസൺ അങ്ങനെ എന്തെയ്യണ്ട? അതല്ല ഞാൻ ചോദിക്കുന്ന നേരത്തിൽ എഗ്ഗ് ഇടുന്ന ഇതിന് സീസൺ അങ്ങനെ പെയറായി കഴിഞ്ഞാൽ അവരിങ്ങനെ ഇതിവിടെ പിന്നെ ഞാൻ വരുമ്പോ അതിന് കൂട്ടിൽ കുറച്ച് പ്രാക്കളുണ്ട്. ഇതെന്താണ് ഇതെങ്ങനെ റൈറ്റും കാര്യമൊക്കെ എത്രയാണ്? 400 അത്ര റേറ്റ് കൊടുത്തിട്ട് കൊടുക്കും. ഗൈസ്, കിടലിന് ഓഫർ കിട്ടും. അല്ല, 300 രൂപയ്ക്കാണ് പ്രാവ് സിംഗിൾ പീസ് കൊടുക്കുന്നത്. സിംഗിൾ പീസ് അല്ല, പേരല്ല സിംഗിൾ പീസ്. അപ്പൊ ഓരോന്ന് ലിസ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റുന്നു. ഓക്കെ, എന്നാ കൊറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. വൈറ്റ്, ഫുൾ വൈറ്റ്, ഫുൾ വൈറ്റ് അല്ലേ. വൈറ്റ് പൈപ്പ് ഉണ്ട്. കുടുംബീനൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പുറത്തപ്പാറിന് ഒരു പ്രാവുണ്ട്. ആ ഒരു പാറ്റേൺ നല്ലൊരു പാറ്റേൺ കേട്ടോ. രണ്ട് കളറാ കണ്ണു. അതെന്താ രണ്ട് കളർ ഉണ്ടാവും? കാരണം പല വാക്കുകൾ റോസ് പ്രീഡ് അടക്കി വരുന്ന വാക്കുകൾ.
അതല്ല രണ്ട് കളർ കണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മളെ ഫ്രണ്ട്സിലൊന്ന് കാണിച്ചെടുക്കാം. ഗൈസ് കണ്ടില്ലേ രണ്ട് കളർ കണ്ണാ വരുന്നത്, ഒരു റെഡും ബ്ലാക്കും ആയിട്ട്. നല്ല ഡിസൈൻ കാണാൻ വേണ്ടിട്ട് അടിപൊളി കിട്ടും. ഇത് നമ്മള് മറ്റേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തെ പറഞ്ഞ ആ ഒരു പാറ്റേണിലല്ല. ഇതാ ചിറകിന്റെ അവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡും ചെറിയ ബ്ലൂ ഒക്കെ ആയിട്ട്. ഇതിന് ചിറകൊന്നും വെട്ടിയില്ലല്ലോ ഇതിനൊന്നും. ഇതൊക്കെ ഗൈസ് സെയിലിനുള്ള പ്രാക്കളാട്ടോ ഇതൊക്കെ. അപ്പൊ ഫ്രണ്ട്സ് ഒരുപാട് പ്രാക്കളുണ്ട് കേട്ടോ സെയിലിനുള്ള. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ ഇടുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഞാൻ നമ്പറിൽ വിളിക്കാം. ഓക്കെ, പ്രാവിന് ആവശ്യമുള്ള കാലം പെട്ടെന്ന് എന്തായാലും ചെയ്യലോ, കാരണം റൈറ്റ് കുറവാണ്ട് തീർച്ചയായിട്ടും എന്താവും ആൾക്കാർ പെട്ടെന്ന് വാങ്ങും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അടുത്തൊരു വെറൈറ്റിനും വേണ്ടി ഉണ്ടാകും. ഇത് മെയിലല്ലേ? ഓക്കെ ഓക്കെ, ഫുൾ വൈറ്റ് ആയിട്ട്. ഇതിനൊന്നും ചിറക് വെട്ടിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ. ഡോഗ് ഉണ്ടല്ലോ ഇവിടെ. ആ ഡോഗ് ഡോഗിനൊന്ന് ലാസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു. ഓക്കെ, ഇഷ്ടപ്പെട്ടതില് ഇത് കൊണ്ടുവന്നതിൽ ഇഷ്ടപ്പെട്ട പ്രാവനാണ്. കൊണ്ടുവന്നതിൽ ഇഷ്ടപ്പെട്ട ഇതാ ഈ ഒരു ടൈപ്പിലാണ്. ഈ ഒരു ടൈപ്പ് അതിന്റെ പേരാണ് സുറുമപ്പുള്ളി. അത് അല്ല, ഇതൊരു പുറത്തെ പ്രാവ് ഞാൻ കൊഴിച്ചു തന്നിട്ട് ഉള്ളു. ഇങ്ങനെ തൂവല് കുറച്ച് കഴിയുമ്പോൾ മാറും. മാറും. ഇത് ഈ കണ്ണ് കറുപ്പും ഈ കണ്ണ് ഒരു മഞ്ഞ കണ്ണ് ഡബിൾ കണ്ണൊക്കെ വരുന്നത്. രണ്ട് രണ്ട് കളർ അല്ലേ കണ്ണ് ഗൈസ്? ഇതൊക്കെ ഒരു സൈഡ് യെല്ലോ ആണ് വരുന്നത്, മറ്റേ സൈഡ് ഫുൾ ബ്ലാക്കിലെ. ഇതിന്റെ ഫാദർ ഒന്നില്ലെങ്കിൽ ഫുള്ളും ബ്ലാക്ക് കണ്ണും മദറും അങ്ങനെ ക്രോസ് ആവണോണ്ടാണ് വരുന്നത്. ഫാൻസി പ്രാവ് ആണ് ഇത്. ഹോമർ ഹോമർ പ്രാവ് എന്ന് പറയും. എന്നാ വിഷ്ണു അമ്മ അടുത്ത് നമ്മൾ പ്രാവനം പറത്തിച്ചാലോ ഫ്രണ്ട്സ്? അപ്പൊ അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുമാരുണ്ട് ഇവിടെ. അടിച്ചു പറക്കാനായ പ്രായമല്ലേ അടിച്ചു തുടങ്ങാനുള്ള പ്രായമല്ലേ? തൂലൊക്കെ വന്നത് ഫുള്ളായിട്ടും. ഇതിന് ഫുള്ള് തൂലായിട്ട് വന്നത്, തൂല വന്നത് ചെറിയ കുഞ്ഞാണ്. ഒരു മൈന പ്രാവ് അത്. മൈന പ്രാവ് ഓ ഞാനടുത്ത് അത് ഇതൊക്കെ അടിച്ചു പറക്കാനായോ? ഇല്ല, അത് രണ്ട് ചെറിയ കുഞ്ഞുമാരാണ്. പീസ് റേറ്റ് എത്ര വരുന്നത്? ഇത് കുറച്ച് വരുമ്പോൾ ഇച്ചിരി കൊടുക്കുള്ളൂ. ചെറിയ കുഞ്ഞിനാണ് അടിച്ച് നല്ല രീതിയിൽ പറക്കണ. ഇതൊക്കെ ഇത് ഏതിന്റെ കുഞ്ഞു? ഇതൊരു ഫാൻസി പ്രാവിന്റെ കുട്ടിയാണ്. ഫാൻസി പ്രാവിന്റെ കുഞ്ഞു നല്ല രസമാണ്. നല്ല രസമുണ്ട്. ആളുതാ ആള് പെട്ടെന്ന് എടുത്തോണ്ടാവുന്നില്ല, വെളിച്ചം കണ്ടിട്ടാവുന്നില്ല പെട്ടെന്ന്. നല്ല രസം കാണാൻ. എന്നാ അടുത്ത വിഷ്ണു നമുക്ക് എന്താ ഒന്ന് പറപ്പിച്ചാൽ നമുക്ക് പ്രാക്കളൊന്നും. ഫ്രണ്ട്സ് നമ്മൾ അടുത്ത നേരത്തൊക്കെ അവന്റെ പ്രാക്കളൊന്ന് പറപ്പിക്കാം. അപ്പൊ ഗൈസ് എനിക്ക് വെണ്ണയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറുള്ള പ്രാവാട്ടത്. വിഷ്ണു ഇതിന്റെ പേരെന്താ? ചാമ്പൽക്കത്തങ്ങൾ. അടിപൊളിതാ, നല്ല രസമുണ്ട് ഗൈസ്. കാരണം നല്ലൊരു ആഷ് കളറിലായിട്ട് ഒരു മലയാളത്തിൽ പേരില്ലാത്തൊരു കളറാണ് എന്തായാലും. പിന്നെ പിന്നെ ഗൈസ് വേറൊരു കാര്യം കൂടി പറയണ്ടേ, എന്റെ മെയിൻ പേര് വിഷ്ണു എന്നല്ല കേട്ടോ. അധികം പേർക്കും അറിയില്ല, കാരണം ഒടിയാന്ന് എല്ലാരും വിളിക്കുക. വിഷ്ണു എന്ന് പറഞ്ഞാലേ വിഷ്ണു അധികം പേർക്ക് അറിയില്ലല്ലോ. ഞാൻ വരെ ഒടിയാന്ന് വിളിക്കില്ല. എനിക്കിപ്പോഴാണ് എന്റെ പേര് വിഷ്ണു എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഗൈസ് ഇതിന്റെ നേരെ പ്രത്യക്ഷമാണ്. ഗൈസ് നമ്മൾ എറിയാൻ വേണ്ടി പോട്ടോ. വിഷ്ണു ഗൈസ് ഇതാ ഒടിയന്റെ ലാബ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. ലാബ് ഇതാ ആണ്. സൈലന്റ് അല്ലേ? സൈലന്റ് ആണ് ലാബ്. പേരെന്നാ? ടോബി. ടോബി ടോബിന്നാ പേരിട്ടോ. ഒന്നിരിക്കാൻ പറയാം ടോബി സാർ. നല്ല അനുസരണമുള്ള കേട്ടോ. ആ ഇരുന്ന് ഇരുന്ന് ആളെ ഇരുന്ന് ആള് സൈലന്റ് ആല്ലേ? ചെപ്പാടും പാടൊന്നും ഇല്ലല്ലോ. ആ ഞാൻ വന്ന മുതൽ ആളെ ഒരു ഞാൻ പേടി തൊടാനും പേടി അറ്റാക്കിങ് വീടൊന്നുമില്ലല്ലോ. അടിപൊളി. ആ ആളിനോട് കമ്പനി ആയിട്ടോ ഗൈസ്. ആള് മാവാണ് ഇതാ കാണിച്ചതാ. ടോബി ഒരു ഹായ് പറയും. ടോബി ടോബി ഞാൻ ഒന്ന് പിടിക്കാൻ പറ്റോ? ഓ ആളെ കൊണ്ടോ. നടന്നാതി നടന്നാതി നടത്തി കളിക്കാനത്. വലിച്ചു കൊണ്ടുപോ.
ടോബി 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 വാ ഗയ്സ് ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കൂ. കാരണം മെയിൻ പെറ്റാലേ, മെയിൻ പെറ്റാൽ എന്തൊക്കെയാണ് ഇവന്റെ മെയിൻ കുത്തക്കേടുകൾ എന്തൊക്കെയാണ്? പെട്ടഴിഞ്ഞാല് ഞാനിപ്പം തന്നെ കൈയേറ്റ് പോയി കാഴ്ച. മൃഗങ്ങളായിട്ട് ഭയങ്കര കലിപ്പാ, കലിപ്പാണ്. ഒരു ഒരു ജീവി മനുഷ്യന്മാരായിട്ട് നല്ല മനുഷ്യന്മാർ ആരും ഒന്നല്ലേ. ഞാൻ ഒറ്റയടിക്ക് വന്നപ്പോ ഞാൻ ആളൊരു കലിപ്പനാണ്. കമ്പനി അല്ലേ ചാള, അറിയാത്ത ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കൈതാ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണം വെച്ചാണ്. വേറെ എന്തൊക്കെയാണ് മെനു പ്രത്യേക വരുന്നത്? പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ആള് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കുറച്ച് മൃഗം കറക്റ്റ് ടൈമിൽ രാവിലെ ആകുമ്പോൾ കറക്റ്റ് ടൈം കൊണ്ടുപോകും. നോക്കണ ഫാദറാണ്, അച്ഛനാണ്, അച്ഛന്റെ മെയിനല്ലേ. ആ അച്ഛനാണ് മെയിനായിട്ട് മീൻ കൊണ്ടുപോകുന്നത്. ആള് പാവാട്ടോ, ആള് കാണാൻ വരുന്നില്ല. ഞാൻ വെച്ചാൽ ആള് ഭയങ്കര സൈലന്റ്. പിന്നെ ഓറ് സൗണ്ട് ഉണ്ടാക്കി കുറയ്ക്കുന്ന അങ്ങനത്തെ കുറയ്ക്കുന്നു. പക്ഷെ കുറയ്ക്കാത്ത പട്ടി കടിക്കുന്നില്ല. പക്ഷെ ഇതങ്ങനെ ഇത് ലാബ് മാത്രമാണോ അല്ലെങ്കിൽ? അല്ല, ലാബ് റോട്ടും കൂടി മിക്സ് ആയിരുന്നു. ക്രോസ് അങ്ങനെയല്ല, ക്രോസ് ബ്രീഡ് ആട്ടോ ഗൈസ്. ലാബും റോട്ടും കൂടി ഇല്ല. അപ്പൊ ആ റോട്ടിന്റെ ഒരു ശൗര്യം ഉണ്ടാവില്ല. ആ നൃത്തത്തിലെങ്ങനെ ഈ കളറിന് എന്താ പേര്? എന്തെങ്കിലും അതിലുള്ള ഒരു കളർ. ഇത് എത്ര വർഷമായി ഇപ്പൊ എന്റെ കയ്യിൽ? ഇതിപ്പോ 2 വയസ്സായിട്ടുള്ളൂ. 2 വയസ്സായിട്ട് ചെറുപ്പത്തിൽ വാങ്ങിയ? അല്ല, 1 വയസ്സാകുമ്പോ കൊണ്ടുവന്നത്. 1 വയസ്സാകുമ്പോ കൊണ്ടുവന്നത്. ആ ഓക്കെ. അപ്പൊ ഗൈസ് അവന്റെ വേറൊരു പെറ്റും കൂടി ഇട്ടോ, ടോബി എന്നാണ്. മനുഷ്യന്മാരായിട്ട് പെട്ടെന്നാണെങ്കിൽ കിട്ടോ. എല്ലു കലിപ്പൊന്നുമില്ല. ഞാൻ വന്ന ടൈം തന്നെ ടോബി, പേര് ടോബി അല്ലേ? ടോണി. ടോണി മറ്റേ ടോബി, മറ്റേ ടോബി ടോണി അല്ലേ. ടോണി, ടോണി, ടോണി അപ്പൊ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.